ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ പ്രധാനമായി ഞാൻ സംസാരിക്കുന്നത് പ്ലസ് ടു പാസ് ഔട്ടായി ഡിഗ്രി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള, അതോടൊപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള, എഡിറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഏകദേശം അവസാനിക്കുകയാണ്. മിക്ക യൂണിവേഴ്സിറ്റികളിലും നമുക്കറിയാം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതെല്ലാം അതാത് സമയത്ത് നമ്മൾ ഷെയർ ചെയ്ത കാര്യമാണ്. എന്നാൽ കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളോടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതായത്, ഇതുവരെയായിട്ട് വന്നിരിക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡിലോ ഒന്നും താൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് കോമ്പിനേഷൻ എന്നതിനപ്പുറം ഞാൻ അപ്ലൈ ചെയ്തതിൽ അവസാനത്തെ കോളേജോ കോമ്പിനേഷനോ പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി വിഷമിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചതല്ല കിട്ടിയത്. ഇനി വരുന്ന അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റുകളിൽ എനിക്ക് ആഗ്രഹിച്ച കോഴ്സ് കോളേജ് കിട്ടുമോ, അല്ല ഇപ്പോൾ കിട്ടിയതിൽ ചേർന്ന് ഞാൻ പഠിക്കേണ്ടി വരുമോ എന്ന് കരുതി വിഷമിക്കുന്നവരും ഉണ്ട്. എല്ലാവരുടെ വിഷമത്തിനുള്ളൊരു ഒരു മറുപടി എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിലെ ഒരു കുട്ടി തന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, എനിക്ക് ഈ വർഷം ഒരു കോളേജിലും കിട്ടിയില്ല എങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും ഈ വർഷം എന്ന രീതിയിൽ ആശങ്കാജനകമായൊരു ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി. ആ കുട്ടി ചോദിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്, എനിക്കിതുവരെ വന്നിട്ടില്ല ട്രയൽ, ഇനി ഞാൻ എവിടെയും കിട്ടിയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. എനിക്ക് പറയാനുള്ളത്, ട്രയൽ അലോട്ട്മെൻറ്റിൽ വരാത്തവർ ഒട്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ട്രയൽ ഒരു നിശ്ചിത ഡേറ്റ് വെച്ചിട്ടിട്ടതാണ്. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടില്ല, നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലും നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, ഫസ്റ്റും തേർഡും അലോട്ട്മെൻറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് അഡ്മിഷൻ കംപ്ലീറ്റ് ആയാലും ആവശ്യത്തിന് സ്ട്രെങ്ത്ത് കോളേജിലായാൽ പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. കംപ്ലീറ്റ് ആയാലും ആവശ്യമില്ല, പക്ഷേ അങ്ങനെ കംപ്ലീറ്റ് ആവില്ല. കാരണം ഈ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന പല കുട്ടികളും കീം, നീറ്റ് ഇതുപോലുള്ള കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ നടക്കുമ്പോൾ മിക്ക കുട്ടികളും ഇവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കൊമേഴ്സ് അക്കൗണ്ടിങ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും കുട്ടികൾ ഇതുപോലെ പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഒക്ടോബറല്ല, നവംബറിൽ പോലും ഡിസംബറിൽ പോലും അഡ്മിഷൻ നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇവിടം കൊണ്ടൊന്നും ഈ മാസമോ അടുത്ത മാസമോ കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഈ ഡിഗ്രിയുടെ അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് വന്ന അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നോ, അല്ലെ ട്രയലിൽ വന്നില്ല എന്നോ, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല എന്ന് കരുതിയോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല കിട്ടിയെന്ന് കരുതിയിട്ടൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കിഷ്ടപ്പെട്ട കോഴ്സ് കോമ്പിനേഷൻ കിട്ടുന്നത് വരെ നമുക്ക് ടെമ്പററി അലോട്ട്മെൻറ്റ് നിലനിർത്താൻ പറ്റുമെങ്കിൽ നിലനിർത്തുക, അല്ല എങ്കിൽ നമ്മൾ പെർമനൻ്റ്ലി ജോയിൻ ചെയ്ത് ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ വീണ്ടും ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി അവസാന നിമിഷം വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴും മറ്റൊരു വിഭാഗമുണ്ട്, എത്ര എത്ര വെയിറ്റ് ചെയ്താലും എനിക്ക് കിട്ടാൻ സാധ്യതയില്ല, കാരണം എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് ഗ്രേഡ് കുറവാണ്. ഒരു കോളേജിലും നമുക്കറിയാം, നമ്മൾ വിദ്യാർത്ഥികളെല്ലാം ആദ്യം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കോളേജ് അതുപോലെ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സൊക്കെ ആഗ്രഹിക്കും, അതുപോലെ ഓട്ടോണമസ് കോളേജസ് ആഗ്രഹിക്കും, അതിനുശേഷം എയ്ഡ് കോളേജസ്, അതിനൊക്കെ ശേഷമാണ് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആഗ്രഹിക്കുക. ഇവിടെ ഒന്നും എനിക്ക് കിട്ടൂല, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അത്രയേ ഗ്രേഡുള്ളൂ മാർക്കുള്ളൂ എന്ന് കരുതി വിഷമിക്കുന്ന ഒരു ചെറിയ വിഭാഗവുമുണ്ട്. അവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷ കൈവിടാൻ ആയിട്ടില്ല. അതായത്, നമുക്ക് ഡിസംബർ മാസം വരെയും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട് എന്ന് വെച്ച് ഇനിയിപ്പോൾ ഡിസംബർ മാസം വരെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിലോ, അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു ഡിഗ്രിയുടെ അഡ്മിഷൻ നമുക്ക് കിട്ടിയില്ല എന്ന് കരുതി തീരുന്നതാണോ നമ്മുടെ ജീവിതം? അല്ലെങ്കിൽ നമുക്കറിയാം, ഈ ലോകത്ത് വ്യത്യസ്ത മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നവരെല്ലാം ഡിഗ്രി കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിഗ്രി എടുത്തവർ മാത്രമാണോ? അതുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതായത്, ഒരു പക്ഷേ നമുക്ക് എവിടെയും അങ്ങനെ കിട്ടിയില്ല എങ്കിൽ, നമുക്ക് ഡിഗ്രിയുടെ അഡ്മിഷൻ പ്രധാനമായും നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് അല്ലെ ഗ്രേഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഒരു പക്ഷേ അതല്ലാതെ നമുക്ക് പല മേഖലകളിലും ഇനിയും കടന്നു ചെല്ലാനുണ്ട്. അത് മറ്റ് പ്രൊഫഷണൽ കോഴ്സസ് ആവാം, തൊഴിലധിഷ്ഠിത മേഖലകളാവാം, അങ്ങനെ പല കോഴ്സസിലും നമുക്ക് ഇനിയും കയറി ചെല്ലാനുള്ള അവസരങ്ങളുണ്ട്. അത് എവിടെയാണ് എൻ്റെ അവസരം, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ ആവശ്യമുള്ളത്, അല്ലെ എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള മേഖല ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്താനുള്ള സമയവും സാവകാശവും ഇനിയും ഉണ്ട്. നമ്മളൊരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നതിന് പകരം, എനിക്ക് എവിടെയാണ് എൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാൻ ആ സമയം പ്രയോഗിക്കുക. ഇല്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് കരുതി നെഗറ്റീവിൽ നമ്മൾ മുഴുകിയിരിക്കുന്നതിന് പകരം പോസിറ്റീവായ മേഖലകളിലേക്ക് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി
വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത് തീർച്ചയായും നമുക്ക് എനർജി പകരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർക്ക് എവിടെയും കിട്ടില്ല എന്നല്ല, നമുക്ക് അവസാന നിമിഷം വരെയും നമ്മൾ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെ ഇഷ്ടപ്പെട്ട കോളേജസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ മാസം അടുത്ത മാസം കൊണ്ട് അഡ്മിഷൻ കംപ്ലീറ്റ് ആവാൻ പോകുന്നില്ല, ലാസ്റ്റ് നിമിഷം വരെയും നമുക്ക്. കാരണം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് കോമ്പിനേഷൻ തന്നെ മിക്ക കുട്ടികൾക്കും കിട്ടും. കാരണം ഇതുപോലെ പ്രൊഫഷണൽ കോഴ്സസിലേക്കൊക്കെ കുട്ടികൾ സെലക്ടഡ് ആയിക്കഴിഞ്ഞാൽ അവരിവിടുന്ന് ടി സി വാങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി അഥവാ അത് കിട്ടിയില്ല എങ്കിലും മറ്റ് മേഖലകൾ എവിടെയൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ മേഖലകൾ കൂടി സെർച്ച് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയുമാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് എവിടെയോ ഒന്നോ രണ്ടോ സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്നോ നാലോ സ്ഥലത്ത് എനിക്ക് കിട്ടിയില്ല എന്ന് കരുതി തീർന്നു, ഇനി എനിക്ക് വിദ്യാഭ്യാസമില്ല, ഇനി എനിക്കൊരു ജോലി കിട്ടൂല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് ആരും കരുതി വിഷമിപ്പിക്കരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്ലസ് ടു പാസ്സൗട്ടായ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തവരാവട്ടെ നിങ്ങളോട് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി അവസാന നിമിഷം വരെയും നമുക്ക് കാത്തിരിക്കാം, നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ചെക്ക് ചെയ്ത് കാത്തിരിക്കാവുന്നതാണ്, നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ടും നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കുക ഇനി ഏതൊക്കെയോ മേഖലകളുണ്ട് എന്നെ കാത്തിരിക്കുന്നത് എന്ന് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ആ മേഖലകളിലേക്ക് കടന്നു പോകുക. ഒരുപക്ഷെ അതായിരിക്കും നിങ്ങളുടെ മേഖല എന്ന് അപ്പോഴും നിങ്ങൾ തിരിച്ചറിയും. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ.